വർഷത്തിനിടെ സംസ്ഥാനത്ത് നിപ സ്ഥിരീകരിച്ചത് ആറ് തവണയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ആറാം തവണയും കൃത്യമായ ഇടവേളകളിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഉറവിടം കണ്ടെത്തുന്നതിൽ അടക്കം പ്രതിസന്ധിയാകുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയുമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് നിപ എന്ന മഹാരോഗത്തെക്കുറിച്ച് കേരളം കേട്ടു തുടങ്ങിയത് ദക്ഷിണ ഭാരതത്തിൽ തന്നെ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത നിപ ബാധയിൽ നഷ്ടമായത് പേരാമ്പ്രയിലെ സർക്കാർ ആശുപത്രിയിലെ നഴ്സായിരുന്ന ലിനിയടക്കം പതിനേഴ് ജീവനുകളാണ് കേരളം വിറങ്ങലിച്ചു പോയ നാളുകൾ നാടൊന്നായി അതിജീവിച്ചെങ്കിലും ആശങ്കയായി രണ്ടായിരത്തി പത്തൊൻപതിലും നിപ്പയെത്തി എറണാകുളത്തെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അൻപത്തിനാല് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം രോഗമുക്തി നേടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ കോഴിക്കോട് ചാത്തമംഗലത്തെ പന്ത്രണ്ട് കാരനെയും നിപ്പ അപഹരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കോഴിക്കോട് മരുതൂങ്കരയിലും രണ്ട് ജീവനുകൾ നഷ്ടം ായി കൂടുതൽ മരണം ഒഴിവാക്കാൻ കഴിഞ്ഞത് ആശ്വാസമേകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് രണ്ടാം തവണയാണ് നിപ്പ ജീവൻ എടുക്കുന്നത് മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരനായിരുന്നു ആദ്യം രോഗത്തിന് കീഴടങ്ങിയത് പാണ്ടിക്കാടിന് പത്ത് കിലോമീറ്ററിനപ്പുറം വണ്ടൂരിൽ വീണ്ടും ഒരു ജീവൻ കൂടി നിപ്പ കവരുമ്പോൾ ഏഴ് കൊല്ലത്തിനിടെ ആറു തവണയായി മരിച്ചത് ഇരുപത്തിയൊന്ന് പേരാണ് രോഗം വന്നു കഴിഞ്ഞ ശേഷം വ്യാപനവും മരണങ്ങളും കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും രോഗ ഉറവിടം സ്ഥിരീകരിക്കുന്നതിൽ പ്രതിസന്ധി തുടരുന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് പഴന്തീനി വവ്വാലുകളിൽ നിപ്പ ആന്റിബോഡികൾ കണ്ടെത്തി എന്നതിനപ്പുറത്തേക്ക് ഒരുത്തരം നൽകാൻ ആരോഗ്യ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ആദ്യ നിപ്പ കേസുകളുടെ ഉറവിടങ്ങൾ അജ്ഞാതമായി തുടരുന്നതും മറന്നു പോകരുത് ജനം തിരുവനന്തപുരം